ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തത് ഒരു ചെറിയ വ്ളോഗാണ്. പിക്കപ്പ് പോലെയുള്ള വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ചാൽ ഞാൻ എങ്ങനെയാണ് കയറുന്നത് എന്നാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഡയറക്റ്റ് ഈ വണ്ടി പോകുന്നത് കാർഗിലേക്കാണ്, അവിടെ വരെ എത്തുന്നില്ല. ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ആ ഒരു മനുഷ്യൻ ഉണ്ടായത് കൊണ്ടാണ് എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയത്. ഇതാണ് ഈ കാണുന്ന മനുഷ്യൻ കേട്ടോ, അഷ്റഫ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് വരുന്നത്. ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, ഈ ബാഗ് കണ്ടോ, ഈ രണ്ട് ബാഗും വണ്ടീൻ്റെ താഴെ വെക്കാനാണ്. ആ ഒരു കമ്പൗണ്ട് ഇല്ല, അവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നിലത്ത് വീണ് പോകും, കാരണം ഈ ലോഡും വെച്ച് അവിടെ നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ഒരു അന്യ സ്റ്റേറ്റുകാരനാണ് ഞാൻ. അപ്പം ഇവരുടെ നാട്ടിലേക്ക് വന്ന ഞാൻ ആരാണ്, എൻ്റെ വീട്ടു പേരും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെയുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു കേട്ടോ. നല്ലതുപോലെ വർത്തമാനങ്ങളും പുള്ളിക്കാരൻ്റെ ജോലിയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. സ്വർഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, കൂടെ വർത്തമാനം പറയാൻ ഒരാളും, ആ പ്രകൃതി ഭംഗിയും വണ്ടിയുടെ കാറ്റും തണുപ്പും എല്ലാം ആസ്വദിച്ചു കൊണ്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ലഡാക്കിലൂടെയുള്ള യാത്രകൾ. തീർച്ചയായും സുഹൃത്തുക്കളെ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലൂടെ യാത്രകൾ ചെയ്യാൻ നോക്കും. എന്താണ് ലഡാക്ക്, ലഡാക്ക് എങ്ങനെയാണ്, ധാരാളം പേര് ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നൊരു അനുഭവവും നിങ്ങൾ വന്ന് അനുഭവിക്കുന്ന അനുഭവവും വളരെ വ്യത്യാസമാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കൾച്ചറാണ് പൊതുവേ ലഡാക്കിലുള്ളത്. ഒന്ന് ബുദ്ധ കൾച്ചറും ഒന്ന് നമ്മളെ മുസ്ലിം കൾച്ചറാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പോകുന്നത് കാർഗിൽ. കാർഗിൽ ഡിസ്ട്രിക്റ്റിലെ പ്രോപ്പർ കാർഗിൽ സിറ്റിയിലേക്കാണ് ഈ വണ്ടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് മെയിൻ കൾച്ചറുകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ അവരുടേതായ ധാരാളം പരിപാടികളൊക്കെ ഉണ്ട്, ആ ഒരു സമയത്ത് എനിക്ക് എത്താൻ കഴിയില്ല, അതാണ് കേട്ടോ. എന്തായാലും പ്രകൃതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ല തണുപ്പാണ്, നല്ല സന്തോഷം തരുന്ന സ്ഥലങ്ങളാണെന്ന് പറയാം. വണ്ടിയുടെ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് അപകടമാണെന്ന് ഡ്രൈവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുത്തായി. പുള്ളിക്കാരൻ ഒരു സൈഡിൽ പോയിരുന്നു, ഞാൻ ഈ ഒരു സൈഡിലും ഇരുന്നു. എൻ്റെ യാത്രകളിൽ എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്, വണ്ടിയിൽ ഇരിക്കുന്നതും പിടിക്കുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ. നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുമോ ചോദിച്ചാൽ ഇല്ല, മണ്ണും ചെളിയൊക്കെ ആവും, അതും ഒരു യാത്രയാണ്. എൻ്റെ യാത്രകളിൽ ഞാൻ എന്നും മലകളെ നോക്കിയിരിക്കും, കാരണം ആ മലകൾ അത്ര അടുത്താണ്, നമ്മൾ ആകാശത്തിനടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ തോന്നിക്കുന്ന ഒരു പ്രകൃതിയാണ് ലഡാക്കിലെ. ലഡാക്കിലത് മാത്രമല്ല, ഹിമാചൽ പ്രദേശിലായാലും അങ്ങനെ തന്നെയാണ്. വണ്ടിയിൽ നിന്നും ബാക്കിലോട്ടുള്ളൊരു വ്യൂ ആണ്. നിങ്ങൾ നോക്കിയ ആ ഒരു മലകളും ഈ റോഡുകളും, സൈഡിലൂടെ ഒഴുകുന്ന പുഴകളും, സൂറു റിവറാണ് സൈഡിലൂടെ ഒഴുകുന്നത്, എന്ത് മനോഹരമാണല്ലേ. ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നതെന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. ഇത് യാത്രയല്ല സുഹൃത്തുക്കളെ, യാത്ര എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടിയെടുത്ത് ഇന്ന സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നതിനെ യാത്ര എന്ന് വിശേഷിപ്പിക്കുക. ഞാൻ പോകുന്നത് അലയുകയാണ്, ഓരോ നാടുകളിലൂടെ അലയുകയാണ്. അവരുടെ കൾച്ചർ മനസ്സിലാക്കി, അവരെന്താണെന്നറിഞ്ഞ്, അവരുടെ ഭക്ഷണം എന്താണെന്നറിഞ്ഞാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ചും ഞാൻ മാക്സിമം വീഡിയോകൾ കൊണ്ടുവരാറുണ്ട്, വീഡിയോസുകൾ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുക, കാരണം യാത്രകളല്ല അലയുകയാണ്, സഞ്ചാരം എന്ന് പറയാം. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യുന്നു. ഏത് ഭൂമിയിലാണോ വന്ന് നിൽക്കുന്നത് അവിടെ ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. കൂടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി യാത്രകൾ ചെയ്യുന്നു ലഡാക്കിൻ്റെ ഭൂമിയിലൂടെ. ചിലവർക്ക് ലഡാക്ക് എന്താണെന്നറിയില്ല. ഞാൻ പറയുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്ന് ഈ ഒരു ഭൂമി ആസ്വദിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ മണം, അത് എൻ്റെ കേരളത്തിലായാലും കർണാടകയിലായാലും ഗുജറാത്തിലായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലഡാക്കിൻ്റെ ഭൂമിയിലായാലും അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, മഴയുടെ മണം, മണ്ണിൻ്റെ മണം, അത് വേറെ തന്നൊരു അനുഭവമാണ്. സുഹൃത്തുക്കളെ സത്യം പറയാലോ, ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമില്ല. ആ ഒരു പുഴയുടെ ഒരു തണുപ്പും പിന്നെ അതുകൂടാതെ തണുത്ത കാറ്റുമാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആവേശം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര സന്തോഷം. സന്തോഷമാണ്, ഈ ഒരു പ്രകൃതി എനിക്ക് സന്തോഷമാണ് തരുന്നത്. എനിക്ക് മാത്രമല്ല, ഇതിലൂടെ പോകുന്ന ഏത് മനുഷ്യനും ദൈവം അല്ലെങ്കിൽ ഒരു പ്രകൃതി സന്തോഷം മാത്രമേ കൊടുക്കൂ. അതാണ് ഈ ഒരു ഭൂമി ലഡാക്ക്. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാർഗിൽ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇത് പ്രോപ്പർ കാർഗിൽ അല്ല, കാർഗിൽ സിറ്റി ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പോകണം. ഇവിടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നൊരു ഭാഗമാണ്. നേരെ താഴോട്ട് പോകുന്നൊരു ഭാഗമാണ് നമ്മുടെ സിറ്റിയിലേക്ക് പോകുന്ന റോഡും. ഇത് വേറൊരു സ്ഥലത്തേക്കുമുള്ള ഹൈവേ ആണ് കാണുന്നത്.
അവിടെ ബി ആർ ഐയുടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബൈപ്പാസ് ആണ് നേരെ കാണുന്നത്, ഇങ്ങോട്ടേക്കാണെങ്കിൽ സിറ്റിയിലേക്കുമാണ് പോകേണ്ടത്. ഇതിലൂടെ യാത്ര ചെയ്യാത്ത എല്ലാ മലയാളികളും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് കാർഗിൽ, കാർഗിൽ സിറ്റി എന്താണ്? അതിന് എനിക്കൊരു ഭാഗ്യമുണ്ടായിരുന്നു. കാർഗിൽ സിറ്റിയുടെ വലിയൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ താഴോട്ട് കാണുന്നൊരു ഇത് കണ്ടോ, ചെറിയ കുരുകൾ പോലെയാണ് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. ഇതാണ് പ്രോപ്പർ കാർഗിൽ ഡിസ്ട്രിക്റ്റിലെ കാർഗിൽ സിറ്റി വരുന്ന സ്ഥലം കേട്ടോ. എന്ത് വലുതാണ് നോക്കിയേ, അതിലൂടെ ഒഴുകി പോകുന്നത് സൂറു റിവറാണ്. സൂറു റിവർ ഒഴുകി പോകുന്നത് നേരെ പാകിസ്ഥാനിലേക്കാണ്. താഴെ നേരെ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്, സിറ്റി ഭാഗത്തേക്ക് പോകേണ്ടത്. ഇതൊരു ഷോർട്ട് കട്ട് പോലെ കണ്ടതുകൊണ്ട് താഴോട്ടേക്ക് ഇറങ്ങി നോക്കുന്നതാണ്. അല്ലാത്ത പക്ഷം 3 കിലോമീറ്റർ ഹൈവേ ചുറ്റി പോകണം. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. അവിടെ വെച്ചൊരു സോളാർ പാനൽ കണ്ടോ, ആ സെയിം സാധനമാണ് എൻ്റെ ബാഗിനകത്തുമുള്ളത്, ഞാൻ ചാർജ് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതും. താഴോട്ടേക്ക് നോക്കിയേ, ഈ ഒരു കാർഗിൽ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു സന്തോഷമായ കാര്യം എന്താ പറഞ്ഞാൽ, ഇഡലി ദോശ പോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ പൈസകൾ കേട്ടോ, 50 രൂപ, 40 രൂപ, 30 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇത് നടത്തുന്നത് ഇന്ത്യൻ ആർമിക്കാരാണ് കേട്ടോ, ആർമിക്കാരാണ് ഇത് നടത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ ദിക്കാത്തിലോണ്ട കുറച്ച് സ്പോർട്സ് ഐറ്റംസ് ഇവർ വിൽക്കുന്നുണ്ട്. അതിൻ്റെ അകംഭാഗം ഞാൻ കയറി കാണിച്ചു തരാം. നല്ല പ്രത്യേകതരമായ ഗെയിംസുകളുണ്ട്, സിവിലിയൻസിന് അലോഡ് ആണ്. നമ്മൾ വന്നാൽ നമുക്ക് തോക്കുകൊണ്ട് വെടി വെക്കാം, അമ്പും വില്ലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടോ, അമ്പ് നമുക്ക് അയ്യാ, ഏകദേശം 30 രൂപയാണ്, 4 അമ്പ് വിടാൻ വേണ്ടി 30 രൂപയാണ്. എന്തായാലും ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. അതുകൂടാതെ തന്നെ തോക്ക് കണ്ടോ, തോക്ക് കൊണ്ട് 5 ഉണ്ട തരും, 5 ഉണ്ട നമുക്ക് അതിലേക്ക് അയ്യാ. അപ്പം ടോട്ടൽ 50 രൂപയാണ് തോക്ക് കൊണ്ട് നമുക്ക് ഇത് ഗെയിം കളിക്കാൻ വേണ്ടി. അമ്പും വില്ലാണെങ്കിൽ 30 രൂപയും. ഇത് ഇന്ത്യൻ ആർമിക്കാർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കേട്ടോ. അവർ പറഞ്ഞു ഈ ഒരു സംഭവം വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക, അവർക്ക് സന്തോഷമാണ്. എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ അവർ പറഞ്ഞപ്പോൾ ചെയ്തത്. ആർമി ക്യാമ്പുകളുടെ ഭാഗത്തു നിന്നും സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു കാറിന് ലിഫ്റ്റ് അടിച്ചു. ഒരു നീട്ടത്തിൽ തന്നെ എനിക്ക് വണ്ടി ലിഫ്റ്റ് കിട്ടി, അതാണ് ഒരു സന്തോഷം. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. ചെറിയ സ്കൂൾ കുട്ടികൾ വരെ, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, ഒറ്റക്കാണെങ്കിലും അവർ ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് യാത്ര ചെയ്യുക കേട്ടോ. അത് എനിക്കൊരു അത്ഭുതമായി തോന്നി. പെൺകുട്ടികളൊക്കെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നത് നമ്മളെ നാടുകളിൽ ഇല്ലാത്തത് കാര്യമാണല്ലോ. ഇതാണ് സൂറു റിവർ. കാർഗിലിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്ന ഒരു നദി കൂടിയാണ് സൂറു നദി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ബ്യൂട്ടിയും ഒക്കെ വളരെ സന്തോഷകരമാണ്. ഇതാണ് കാർഗിൽ സിറ്റിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെ വരുന്നത് കേട്ടോ. വലിയ ബസ്സുകളും ചെറിയ പിക്കപ്പ് മുതൽ കാർ വരെ ഈ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിൽ ലഭിക്കുന്നതാണ്. ഇതാണ് തിരക്ക് പിടിച്ച കാർഗിൽ സിറ്റി എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ യാത്ര ചെയ്തതിൽ ധാരാളം വില്ലേജുകളിലൂടെയാണ് കുറേ നാൾ യാത്ര ചെയ്തത്. പെട്ടെന്നൊരു സിറ്റി ഭാഗത്തേക്ക് എത്തുമ്പോൾ മനസ്സാകെ തകർന്നതുപോലെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇറിറ്റേഷൻ, വണ്ടികളുടെ സൗണ്ട്, ജനങ്ങളുടെ തിരക്ക്, ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സാകെ മാറി. പക്ഷേ ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് എൻ്റെ യാത്രകൾ. സൈഡിലൊക്കെ കടകളാണ് നിങ്ങൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മുൾബേക്ക് വില്ലേജിൽ നിന്നും ആരംഭിച്ച് കാർഗിലിലെ ജനങ്ങളെയും കാർഗിൽ സിറ്റിയെയും പോകുന്ന യാത്രകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു വ്ളോഗാണ്. ഇനിയും നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക.